ഹായ് എവരിവൻ, എന്ത് ചൂടാല്ലേ. വെള്ളത്തിൽ മുങ്ങിക്കിടക്കേണ്ട അവസ്ഥയാപ്പൊ നമ്മുടേത്. ചൂട് കുറയാൻ വേണ്ടിട്ട് നമുക്ക് നമ്മുടെ പരശുവിനോട് പ്രാർത്ഥിക്കാം. അപ്പൊ ഈ ചൂടത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? വാട്ടർ, വെള്ളം. വെള്ളം അതില്ലാണ്ട് നമുക്ക് ഒന്നിനും സാധിക്കൂല. ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് വെള്ളം എത്ര കിട്ടിയാലും ഇപ്പൊ മതിയാകൂല. കാരണം അത്രയ്ക്കും ദാഹായിരിക്കും. ഈ ദാഹിച്ച വരെ വെള്ളം കുടിക്കാൻ മടി കാണിക്കുന്ന ചിലരുണ്ട്. ഈ ശുദ്ധമായ വെള്ളം അവർ ചിലപ്പോ പറയും, ഞാൻ ജ്യൂസൊക്കെ ആക്കിയിട്ട് കുടിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ടൊന്നും വല്യ കാര്യമൊന്നുമില്ല. നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ശുദ്ധമായ വെള്ളം തന്നെ, അതും രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതിന് പ്രത്യേക തരം ഗുണങ്ങളുണ്ട്. ഇനിയിപ്പോൾ ചൂട് കാലത്തായാലും മഴക്കാലത്തായാലും ഒക്കെ രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇവിടെ ഞാൻ അതിൻ്റെ 10 ഗുണങ്ങൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തേതായിട്ട് തന്നെ നമ്മുടെ തലവേദന അകറ്റുന്നു, തലവേദന ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. രണ്ടാമത്തേതായിട്ട് ക്ഷീണം കുറച്ച് ഉന്മേഷം നൽകുന്നു, നമ്മുടെ ക്ഷീണം കുറച്ച് നമുക്ക് വളരെ ഉന്മേഷവാനായിട്ട് നിൽക്കാനും വേണ്ടി ഈ വെള്ളം കൂടി സഹായിക്കുന്നു. മൂന്നാമത്തേതായിട്ട് തന്നെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നു, നമ്മൾ ഈ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് അതിലുള്ള വാട്ടർ കണ്ടന്റ് നമ്മളെ ശരീരത്തിലുള്ള ബാക്ടീരിയാസിനൊക്കെ നശിപ്പിച്ചിട്ട് നമുക്ക് അതിലുള്ള പോയിസൺ ആയിട്ടുള്ള വസ്തുക്കളൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് തന്നെ ദഹന പ്രക്രിയ എളുപ്പമാക്കുന്നു, നമ്മളെ ഡൈജഷനൊക്കെ എളുപ്പമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ വെള്ളം കുടിക്കുമ്പോൾ ഒരു തണുത്ത എന്തോ ഒരു സാധനം നമ്മൾ അതിലൂടെ അങ്ങനെ പോകുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഡൈജഷൻ എളുപ്പമാക്കുന്നു. ഇനി അഞ്ചാമത്തേതായി നമ്മുടെ ശരീരഭാരം നമുക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. മാത്രം നമ്മളെ ഫുൾ ബോഡി സ്ട്രെങ്ത്, നമുക്ക് വെയിറ്റൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മളെ ഈ രാവിലത്തെ വെള്ളം കൂടി ശീലാക്കിയാൽ. പിന്നീടുള്ള ആറാമത്തേതാണ് നമ്മുടെ മൂത്രക്കല്ലിനെ പ്രതിരോധിക്കുന്നുണ്ട്. മൂത്രക്കല്ലെന്നൊക്കെ പറഞ്ഞാൽ കിഡ്നി സ്റ്റോണൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ കിഡ്നി സ്റ്റോണൊക്കെ. അതൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് നമ്മളെ ഈ രാവിലത്തെ വരുമായിട്ടുള്ള വെള്ളം കുടി, വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി വെള്ളം കുടിച്ചാൽ പോരാ, മൂത്രക്കല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. അങ്ങനെ ആകുമ്പോൾ തന്നെ തിരിച്ച് അത് പോയി മുഴുവനായിട്ട് ഇല്ലാണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഏഴാമതായിട്ടുള്ള കാര്യമാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറ് ഹൈ ലെവലാക്കിയിട്ട് നിർത്തുന്നുണ്ട് നമ്മുടെ എക്സസ് വെള്ളം കുടി. അപ്പോൾ ഈ രോഗപ്രതിരോധം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റുകൾ അതൊക്കെ ചെയ്യും, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന പോയിസൺസ് ആയിട്ടുള്ള ബാക്ടീരിയാസിനൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ബാക്ടീരിയാസൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉള്ളിൽ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളം കൊണ്ട് നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറ് വീണ്ടെടുക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. പിന്നെ എട്ടാമത്തേതാണ് ചർമ്മം സംരക്ഷിക്കുന്നു, നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. 9-ാമത്തേതായിട്ടാണ് പുറം വേദനയ്ക്ക് ശമനം നൽകുന്നു, ബാക്ക് പെയിൻ, നല്ലൊരു പെയിൻ ആണ് അല്ലാത്. നമ്മുടെ ഏജ്ഡ് ആയിട്ടുള്ള പീപ്പിൾസിന് മാത്രമല്ല, അപ്പോൾ നമ്മുടെ മക്കൾസിന് വരെ ഈ ബാക്ക് പെയിൻ അനുഭവപ്പെടുന്നൊരു കാലമാണിത്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് വെള്ളം കുടിക്കുന്നതിലൂടെ, അതും വെറുവായിട്ട് തന്നെ വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് ഈ പുറം വേദന ഇല്ലാതാക്കാൻ സഹായിക്കും. നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണത്. പിന്നെ 10-ാമത്തേതായിട്ടുള്ളതാണ് ശരീരതാപം നിയന്ത്രിക്കുന്നു, ഇങ്ങനെയുണ്ടാകുന്ന ബോഡി ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചറിന് ഹൈ ലെവൽ ബോഡി ടെമ്പറേച്ചറിനെ ലോ ലെവലാക്കാനും വേണ്ടിയിട്ട് ഈ വെള്ളം കൂടി സഹായിക്കുന്നുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്കൊരു ഉന്മേഷം തോന്നിക്കും. അപ്പോൾ ഇനിയും നമ്മളറിയാത്ത ഒട്ടേറെ ഗുണങ്ങളുണ്ട് നമ്മുടെ ശുദ്ധമായ വെള്ളത്തിന്. അപ്പം നമുക്ക് ഇന്ന് മുതൽ തന്നെ രാവിലെ എണീറ്റിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം കുടി ശീലമാക്കാം അല്ലേ. ആർട്ടിഫിഷ്യലായിട്ട് നമ്മെ സംരക്ഷിക്കുന്നതിന് പകരം നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിടൂ, അതല്ല ഉത്തമം. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ വളരെ ഗൗരവപൂർവ്വം ഇത് ഉൾക്കൊണ്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇത് അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാനെടുത്ത വീഡിയോ സപ്പോർട്ട് തന്നെ ലഭിക്കാനായി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. Also, like, comment and share.
അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.